നമസ്കാരം, റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ ഹീറോകൾ പിറവിയെടുക്കുക, സമ്മർദ്ദ ഘട്ടങ്ങളിലാണ് യഥാർത്ഥ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ മൂല്യം എന്താണെന്ന് കാണിച്ചു തരിക. കഴിഞ്ഞ IPL ഫൈനലില് ജഡേജയുടെ മൂല്യം എന്താണെന്ന് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഈ IPL ഇതാ അതിക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരത്തില് അദ്ദേഹം തന്റെ മികവ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ കാണിച്ചുകൊണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് മാറിയിരിക്കുന്നു. നോക്കുക അദ്ദേഹത്തിന്റെ പ്രകടനം, 26 പന്തുകളിൽ 43 റൺസാണ് ബാറ്റ് കൊണ്ടെടുത്തതെങ്കിൽ 3 വിക്കറ്റുകളാണ് ബോൾ കൊണ്ട് അദ്ദേഹം പിഴുതെടുത്തത്. അവിടെയാണ് PBKS വീണു പോയത്. തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വിൻ ഗെയിമില് രവീന്ദ്ര ജഡേജ CSK വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തുന്നു. വാട്ട് എ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതോടുകൂടി അദ്ദേഹം MSDയെ മറികടന്നിരിക്കുകയാണ്. CSKയുടെ ചരിത്രത്തിൽ IPL ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയ താരമായിട്ട് അദ്ദേഹം ഇപ്പൊ മാറുന്നു. MSD 15 തവണയാണ് CSKക്ക് വേണ്ടി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടുള്ളതെങ്കിൽ 16 തവണയായി ഇപ്പൊ രവീന്ദ്ര ജഡേജ അദ്ദേഹം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. ഈ ലിസ്റ്റിൽ മൂന്നാമതുള്ളത് സുരേഷ് റൈനയാണ്. അദ്ദേഹം 12 തവണ CSKക്ക് വേണ്ടി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരുന്നു. എന്തായാലും രവീന്ദ്ര ജഡേജയുടെ ചിറകിലേറി CSK കുതിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ സിദ്ദത്ത്.